നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബസ് ഡ്രൈവറെ അകാരണമായി മർദ്ദിച്ചെന്ന് ആരോപിച്ച് മഞ്ചേരിയിൽ ബസ് തൊഴിലാളികൾ സമരം നടത്തി. സമരത്തെ തുടർന്ന് യാത്രക്കാർ വലഞ്ഞു. മഞ്ചേരിയിൽ ബസ് ജീവനക്കാരെ നാട്ടുകാർ മർദ്ദിച്ചുവെന്നാരോപിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിയ സമരത്തിന്റെ ഭാഗമായി നിലമ്പൂരിൽ മിന്നൽ സമരം നടത്തി. മഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബസ് തൊഴിലാളികളുടെ ആക്രമണം. ക്യാമറ കേടുവരുത്തി. ഇതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകർ മഞ്ചേരി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അബുദാബി ഇരട്ടക്കൊലപാതകം കേസന്വേഷണം CBI ഏറ്റെടുത്തേക്കും. രണ്ട് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ടതിനാൽ ലോക്കൽ പോലീസിന്റെ പരിമിതി കണക്കാക്കിയാണ് കേസ് CBI ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. അനധികൃത പണമിടപാട് നടത്തിയ ആളെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ കൊളക്കണ്ടം സ്വദേശി കിനാത്തോപ്പിൽ കുരുവിളയെ അമിത പലിശ ഈടാക്കി അനധികൃത പണമിടപാട് നടത്തുന്ന കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ SI തോമസ് കുട്ടി ജോസഫും സംഘവും അറസ്റ്റ് ചെയ്തു. കുളിക്കാനിറങ്ങി പുന്നപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വയോധികയ്ക്ക് നാട്ടുകാർ രക്ഷകരായി. ചുങ്കത്ര പഞ്ചായത്തിലെ മണലി തച്ചക്കോട് ചക്കാലക്കാമുറിയിൽ ലീലയ്ക്കാണ് നാട്ടുകാർ രക്ഷകരായത്. വാർത്തകൾ വിശദമായി. ബസ് ഡ്രൈവറെ അകാരണമായി മർദ്ദിച്ചെന്നാരോപിച്ച് മഞ്ചേരിയിൽ ബസ് തൊഴിലാളികൾ സമരം നടത്തി. സമരത്തെ തുടർന്ന് യാത്രക്കാർ വലഞ്ഞു. വഴിക്കടവ് മഞ്ചേരി തിരൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ആഗയിൽ ബസിന്റെ ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത്. മഞ്ചേരി ടൗണിൽ നിന്നും ഒരു ഭാഗത്തേക്കും ബസ്സുകൾ സർവീസ് നടത്തിയില്ല. മഞ്ചേരിയിൽ ബസ് സമരം, യാത്രക്കാർ വലഞ്ഞു. വഴിക്കടവ് മഞ്ചേരി തിരൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ആഗയിൽ ബസ്സിലെ ഡ്രൈവറെ അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബസ് സമരം നടത്തുന്നത്. മഞ്ചേരിയിൽ നിന്നും ഒരു ഭാഗത്തേക്കും ബസ്സുകൾ ഉണ്ടാവില്ല. മഞ്ചേരിയിൽ നിന്നും തിരൂരിലേക്ക് പോകുന്ന ആഗയിൽ ബസ് തടഞ്ഞ് ഒരു വിഭാഗം ആളുകൾ ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറഞ്ഞു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഡ്രൈവറെ വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം വിട്ട ബസ് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു. പരിക്ക് പറ്റിയ ഡ്രൈവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബസ് ആക്രമിക്കുകയും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഡ്രൈവറെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും വലിച്ചിറക്കുകയും ചെയ്ത നാട്ടുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബസ് ജീവനക്കാർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചാണ് ഇന്ന് മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഞ്ചേരിയിൽ ബസ് ജീവനക്കാരെ നാട്ടുകാർ മർദ്ദിച്ചുവെന്നാരോപിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിയ സമരത്തിന്റെ ഭാഗമായി നിലമ്പൂരിൽ മിന്നൽ സമരം. മഞ്ചേരിയിൽ ബസ് ജീവനക്കാരെ നാട്ടുകാർ മർദ്ദിച്ചുവെന്നാരോപിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിയ സമരത്തിന്റെ ഭാഗമായി നിലമ്പൂരിൽ മിന്നൽ സമരം. വഴിക്കടവ് മഞ്ചേരി റോഡിൽ ബസ്സുകൾ സർവീസ് നടത്തില്ലെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ വഴിക്കടവ് പെരിന്തൽമണ്ണ റൂട്ടിലെ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. ഇതിനിടയിലാണ് രാവിലെ 11:30 നിലമ്പൂരിൽ മിന്നൽ സമരം നടന്നത്. ഒരു പറ്റം ബസ് ജീവനക്കാർ നിലമ്പൂർ പുതിയ സ്റ്റാൻഡിലെത്തി ഏതു റൂട്ടിലും സർവീസ് നടത്താൻ പാടില്ലെന്നാവശ്യപ്പെട്ട് രംഗത്തിറങ്ങി. സ്റ്റാൻഡിലെത്തുന്ന എല്ലാ ബസ്സുകളോടും സർവീസ് നിർത്തിവെക്കുവാൻ ഇവർ ആവശ്യപ്പെട്ടു. ബസ്സുകൾ നിലമ്പൂർ സ്റ്റാൻഡിൽ യാത്രക്കാരെ ഇറക്കി ഓട്ടം നിർത്തി. ഇതോടെ യാത്രക്കാരും നാട്ടുകാരും പ്രതിഷേധം തുടങ്ങി. മഞ്ചേരി റൂട്ടില് പിന്നെ ബസ്സിന്റെ സ്ട്രൈക്ക് വന്നത്, അതിനുശേഷം ആളുകളെല്ലാവരും അതിന് മുൻകരുതൽ എടുത്തിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അകമ്പാടം പൂക്കുടുംബാടം ചുണ്ടിയുടെ ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ പെട്ടെന്ന് കരടായി ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ പെട്ടെന്ന് സ്ട്രൈക്ക് ആയിട്ട് ജനങ്ങൾ മുഴുവൻ യാത്രക്കാരെ മുഴുവൻ ഞാൻ സ്ഥാനം കൊണ്ട് ഇറക്കിയിട്ട് ജനത്തെ വരക്കുന്നൊരു വലിയ പ്രതീതിയാണ്. സ്ട്രൈക്കിന് ശരിക്കും നിയമ വശത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രൈക്കിന് വലിയ കമ്മീഷണറാണ്. അതൊന്നും ഇല്ലാതെ യാത്രക്കാരെ മുഴുവൻ നിലമ്പൂർ സ്റ്റാൻഡിൽ കൊണ്ട് നടക്കി ബസ് ഒന്നുമില്ലാതെ പറഞ്ഞു. യാത്രക്കാരെ മുഴുവൻ അവതാളത്തിലാക്കുന്ന ചില ബസ് ജീവനക്കാർ ഓടാൻ തയ്യാറായെങ്കിലും പ്രതിഷേധവുമായി എത്തിയവർ തടഞ്ഞതോടെ ഒച്ചപ്പാടും ബഹളവുമായി. വിവരമറിഞ്ഞ് നിലമ്പൂർ പോലീസ് എത്തിയതോടെ സമരക്കാർ മുങ്ങി. പിന്നീട് KNG റോഡിലിറങ്ങിയ സമരക്കാർ അന്തർ സംസ്ഥാന പാതയിലും ബസ്സുകൾ തടഞ്ഞു. വിവരമറിഞ്ഞ് കൂടുതൽ നാട്ടുകാരും INTUC കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തിറങ്ങി.
ഇന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ തൊട്ട് തന്നെ നിലമ്പൂര് ബസ് സ്റ്റാൻഡിൽ ബസ്സില്ലാതെ കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിച്ചത്. മഞ്ചേരി ഭാഗത്ത് എന്തോ തൊഴിലാളികളുമായി കൊണ്ടൊരു പ്രശ്നമുണ്ടായ അടിസ്ഥാനത്തിൽ നിലമ്പൂര് വന്നിട്ട് നിലമ്പൂരിൽ വന്ന ആളുകളെ മുഴുവനും ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂരിലെ ബസ് തൊഴിലാളികൾ. അവരോട് ഞങ്ങൾ പറഞ്ഞു, മാന്യമായിട്ടുള്ള ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ ആൾക്കാർ വണ്ടികളെ തടയരുത്, ഇവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്, ഇനിയിപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഫുള്ള് കുട്ടികൾ വരാനുള്ളതാണ്, അവർക്ക് എങ്ങനെ വീട്ടിൽ പോകും, നിങ്ങൾ ബസ് തടയരുത് എന്ന് ഇവിടെ ബസ്സിൻ്റെ തൊഴിലാളികളോട് പറഞ്ഞപ്പോൾ ധിക്കാരകരമായിട്ട് തന്നെ അവർ ബസ് എല്ലാം തടഞ്ഞു, റോഡ് സൈഡിൽ പോയി തടഞ്ഞു, മൊത്തം ഇവർ ബസ് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കുട്ടികളും കൊണ്ട് ഇവരൊക്കെ ഇവിടെ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ, കറക്റ്റ് ബസ് ചാർജും കൊണ്ട് വന്ന ആൾക്കാർ, അവർ ഓട്ടോറിക്ഷ വിളിച്ചു പോലും വീട്ടിൽ പോകാൻ പറ്റാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, INDC പറയാനുള്ളത്, നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് തടയാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല. ഓടാൻ താല്പര്യമുള്ള മുഴുവനും ബസ്സും INDC പ്രവർത്തകർ ഓടിക്കും. ഈ ജനങ്ങളെ മുഴുവനും വീട്ടിലെത്തിക്കാനുള്ള സംവിധാനം INDC എടുക്കുമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. പോലീസും ജോയിന്റ് RTO എന്നിവരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. ഇതോടെ സമരക്കാർ പിരിഞ്ഞുപോയി. പിന്നീട് പഴയതുപോലെ സർവീസ് തുടർന്നു. നിലമ്പൂരിൽ 1.5 മണിക്കൂറോളം മിന്നൽ സമരം നീണ്ടു നിന്നു. 1 മണിയോടെ എല്ലാ സർവീസുകളും പുനരാരംഭിച്ചു. മഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബസ് തൊഴിലാളികളുടെ അക്രമം. ക്യാമറ കേട് വരുത്തി. ഇതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകർ മഞ്ചേരി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു, മഞ്ചേരിയിലെ മാധ്യമപ്രവർത്തകെ, മഞ്ചേരിയിലെ മാധ്യമപ്രവർത്തകെ, മഞ്ചേരിയിൽ പെട്ടെന്നുണ്ടായ ബസ് സമരത്തിൽ ബസ് തൊഴിലാളികളുടെയും ജനങ്ങളുടെയും പ്രതികരണം കവർ ചെയ്യുന്നതിനായി 11:30 സീതി ഹാജി ബസ് സ്റ്റാൻഡിലെത്തിയ ഓൺലൈൻ മാധ്യമപ്രവർത്തകരായ റിപ്പോർട്ടർ കൃഷ്ണപ്രിയ, ക്യാമറാമാൻ ഷാനു അരീക്കോട് എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റം നടന്നത്. പ്രസംഗം മുഴുവനും റെക്കോർഡ് ചെയ്തില്ലെന്ന് പറഞ്ഞ് ബസ് തൊഴിലാളികളിലെ ഒരാളും മറ്റു തൊഴിലാളികളും കൂട്ടം കൂടി വന്നാണ് പ്രതിഷേധമുയർത്തിയത്. ഇന്ന് 11:30 അത്തരം ഉദ്യമത്തിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ സഹോദരി ആ ദൃശ്യം പകർത്താനും ആ സംഭവം ചിത്രീകരിക്കാൻ ക്യാമറാമാനും എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് തടയാനാണ് ഇവിടുത്തെ ചില ബസ് തൊഴിലാളികൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, അദ്ദേഹം ആവശ്യപ്പെടുന്നത്, അദ്ദേഹം പറയുന്നത് മുഴുവൻ ചിത്രീകരിക്കണമെന്നും അത് പ്രക്ഷേപണം ചെയ്യണം എന്നുമാണ്. ലോകത്തെ ഒരിടത്തും മാധ്യമപ്രവർത്തന ചരിത്രത്തിൽ ഒരാൾ പറയുന്നത് മുഴുവൻ ചിത്രീകരിക്കാനോ അത് നൽകാനോ സാധിക്കാറില്ല. എന്നാൽ മഞ്ചേരിയിലെ ആ ബസ് തൊഴിലാളി ആവശ്യപ്പെടുന്നത് അദ്ദേഹം പറയുന്നത് മുഴുവൻ നൽകണമെന്നാണ്. താങ്കൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ഇത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും പിന്നീട് അവിടെ നിന്നും ജനങ്ങളുടെ പ്രതികരണങ്ങൾ എടുക്കാനായി പോയ അതേ മാധ്യമപ്രവർത്തകരെ ബസ് തൊഴിലാളികളുടെ വാർത്ത എടുക്കാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എടുക്കുവാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് കൂട്ടം കൂടുകയും അസഭ്യം പറയുകയും കൈ തട്ടിമാറ്റുകയും ചെയ്തു. ഇതുകൂടാതെ ദൃശ്യങ്ങൾ എടുക്കുവാൻ ശ്രമിച്ച ക്യാമറാമാന്റെ കയ്യിൽ നിന്നും ക്യാമറ തട്ടിമാറ്റുകയും ഈ വിഷയം റെക്കോർഡ് ചെയ്താൽ ക്യാമറ എറിഞ്ഞുടയ്ക്കുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. തുടർന്ന് മഞ്ചേരി സ്റ്റേഷനിൽ ഇവർ പരാതി നൽകി. മഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തുകയും ചെയ്തു. പ്രകടനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ശശികുമാർ, സെക്രട്ടറി സാലി മേലാക്കം, MT ഷെരീഫ്, ഷുക്കൂർ, പ്രവീൺ, ജമാൽ, അജ്മൽ, ഷാജി കെ പവിത്രം, ബഷീർ കലായി എന്നിവർ പങ്കെടുത്തു. അബുദാബി ഇരട്ട കൊലപാതകം കേസന്വേഷണം CBI ഏറ്റെടുത്തേക്കും. രണ്ട് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ടതിനാൽ ലോക്കൽ പോലീസിന്റെ പരിമിതി കണക്കാക്കിയാണ് കേസ് CBI ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. നിലവിൽ ഈ കേസ് നിലമ്പൂർ DYSP സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. അബുദാബിയിൽ കൊല്ലപ്പെട്ട പ്രവാസി വ്യവസായി കോഴിക്കോട് ഈസ്റ്റ് മലയം മേലിലെ തത്തമ്പറമ്പിൽ ഹാരിസ്, ജീവനക്കാരി ചാലക്കുടി സ്വദേശി ഡെൻസി ആന്റണി എന്നിവരുടെ കേസ്
CBI ഏറ്റെടുക്കുമെന്ന സൂചന. ഇരു രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന കുറ്റകൃത്യത്തിന്റെ അന്വേഷണത്തിലാണ് ലോക്കൽ പോലീസിന്റെ പരിമിതി കണക്കാക്കിയാണ് കേസ് CBI ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹാരിസിന്റെ മാതാവും സഹോദരിയും ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇത് പരിഗണിക്കപ്പെടുമെന്നാണ് അറിയുന്നത്. നിലവിൽ ഈ കേസ് നിലമ്പൂർ DYSP സാജു കെ എബ്രഹാമാണ് അന്വേഷിക്കുന്നത്. മൈസൂരുവിലെ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലുള്ള പ്രതി ബത്തേരി സ്വദേശി തങ്ങളകത്തിൻ ഔഷാദിനെ അബുദാബിയിലെ ഇരട്ടക്കൊലപാതക കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നിലമ്പൂർ DYSP നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ചൊവ്വാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇയാളെ ബുധനാഴ്ച 10 മണിക്കൂറോളം ചോദ്യം ചെയ്തു. രാവിലെ 8 മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യൽ വൈകുന്നേരം 7 വരെ നീണ്ടു. ചോദ്യം ചെയ്തതിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി DYSP മാധ്യമങ്ങളോട് പറഞ്ഞു. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ഇയാളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കും. 2020 മാർച്ച് 5 ഹാരിസിനെയും ജീവനക്കാരി ഡെൻസിയും അബുദാബിയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ബാത്ത്ടബിൽ രക്തം വാർന്ന നിലയിലാണ് ഹാരിസിന്റെ മൃതദേഹം കിടന്നിരുന്നത്. സാഹചര്യ തെളിവുകൾ വെച്ച് ഡെൻസിയെ കൊല ചെയ്ത് ഹാരിസ് ജീവനൊടുക്കിയെന്ന നിഗമനത്തിൽ അബുദാബി പോലീസ് കേസ് അവസാനിപ്പിക്കുകയാണുണ്ടായത്. അതേസമയം മൈസൂരുവിലെ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫ് നിലമ്പൂരിൽ കൊല്ലപ്പെട്ട കേസിൽ നിലമ്പൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിനിടെയാണ് ഹാരിസിന്റെയും ഡെൻസിയുടെയും കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഷാബാ ഷെരീഫ് വധക്കേസിലെ മുഖ്യപ്രതി നിലമ്പൂർ മുക്കട്ടയിലെ കൈപ്പഞ്ചേരി ഷൈബിൻ അഷ്റഫ് ഷാബാ ഷെരീഫ് വധക്കേസിലെ മുഖ്യപ്രതിയാണ്. അഷ്റഫിന്റെ ബിസിനസ് പങ്കാളിയായിരുന്നു ഹാരിസ്. ഷൈബിന്റെ നിർദ്ദേശപ്രകാരം ഇയാളുടെ കൂട്ടാളികൾ അബുദാബിയിലെത്തി ഹാരിസ് ഡെൻസി എന്നിവരെ കൊലപ്പെടുത്തിയതായി കൂട്ടുപ്രതി നൌഷാദ് ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യലിൽ പോലീസിന് മൊഴി നൽകിയതോടെയാണ് ഇരട്ടക്കൊലപാതക വിവരം പുറത്തായത്. ഷൈബിൻ അഷ്റഫ് ആസൂത്രണം ചെയ്തത് പ്രകാരം ഡെൻസിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഹാരിസിന്റെ കൈഞ്ഞരമ്പ് മുറിച്ച് ബാത്ത്ടബിൽ തള്ളുകയായിരുന്നുവെന്നാണ് കൂട്ടാളികളുടെ മൊഴിയിലെ വെളിപ്പെടുത്തൽ. ജീവനക്കാരിയെ കൊലപ്പെടുത്തിയ ശേഷം ഹാരിസ് ആത്മഹത്യ ചെയ്തതായി വരുത്തി തീർക്കാൻ കൃത്രിമ തെളിവുകൾ സൃഷ്ടിച്ച ശേഷം ഫ്ളാറ്റിൽ നിന്നും ഇവർ കടന്നു കളയുകയായിരുന്നു. കൊല്ലപ്പെട്ട ഹാരിസിന്റെ ഭാര്യ ഉൾപ്പെടെ 9 പേരാണ് ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾ. കേസിൽ സംശയിക്കപ്പെടുന്ന 2 പേർ ഒളിവിലാണ്. ഇവർ ഷാബാ ഷെരീഫ് കൊലപാതക കേസിലും പ്രതിയാണ്. ഇവർക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അനധികൃത പണമിടപാട് നടത്തിയ ആളെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ കൊളക്കണ്ടം സ്വദേശി കിനാത്തോപ്പിൽ കുരുവിളയെയാണ് ആധാരം, വാഹനങ്ങളുടെ RC, പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ പണയവസ്തുവായി വാങ്ങി അമിത പലിശ ഈടാക്കി അനധികൃത പണമിടപാട് നടത്തുന്ന കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ SI തോമസ് കുട്ടി ജോസഫും സംഘവും അറസ്റ്റ് ചെയ്തത്. ആധാരം, വാഹനങ്ങളുടെ RC, പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ പണയ വസ്തുവായി വാങ്ങി അമിത പലിശ ഈടാക്കി അനധികൃത പണമിടപാട് നടത്തുന്ന കേന്ദ്രത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 1.5 ലക്ഷം രൂപയും നിരവധി രേഖകളും പിടിച്ചെടുത്തത്. നിലമ്പൂർ കൊളക്കണ്ടം സ്വദേശി കിനാൻതോപ്പിൽ കുരുവിളയെ SI തോമസ് കുട്ടി ജോസഫ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ DYSP സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പണവും രേഖകളും പിടിച്ചെടുത്തത്. വിവിധ ആളുകളുടെ പേരിലുള്ള ആധാരങ്ങൾ, വാഹനങ്ങളുടെ RC, പാസ്പോർട്ട്, ബ്ലാങ്ക് മുദ്ര പേപ്പറുകൾ, ചെക്ക് ബുക്ക് തുടങ്ങിയ രേഖകൾ പിടിച്ചെടുത്തു. നിലമ്പൂർ കോടതിപ്പടിയിൽ ഇയാൾ നടത്തുന്ന സ്റ്റേഷനറി കട കേന്ദ്രീകരിച്ചാണ് പണമിടപാടുകൾ നടത്തിയിരുന്നത്. നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ കുരുവിള. SI മാരായ അൻവർ സാദത്ത്, അനിൽകുമാർ, പ്രദീപ് VK, CPO മാരായ അരുൺ ബാബു, അജയൻ എന്നിവരും നിലമ്പൂർ ഡാൻസാഫും ചേർന്നാണ് തുടരന്വേഷണം നടത്തുന്നത്. കുളിക്കാനിറങ്ങി പുന്നപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വയോധികയ്ക്ക് നാട്ടുകാർ രക്ഷകരായി. ചുങ്കത്ര പഞ്ചായത്തിലെ മണലി തച്ചക്കോട് ചക്കാലക്കമുറിയിൽ ലീലയ്ക്കാണ് നാട്ടുകാർ രക്ഷകരായത്. കുളിക്കാനിറങ്ങി പുന്നപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വയോധികയ്ക്ക് നാട്ടുകാർ രക്ഷകരായി. ചുങ്കത്ര പഞ്ചായത്തിലെ മണലി തച്ചക്കോട് ചക്കാലക്കമുറിയിൽ ലീലയ്ക്കാണ് നാട്ടുകാർ രക്ഷകരായത്. ഇന്ന് രാവിലെ 11:45 സംഭവം. പുന്നപ്പുഴയുടെ കൂട്ടപ്പാടി കടവിൽ കുളിക്കാനിറങ്ങിയ ലീല ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പുഴയിലൂടെ ഇവർ ഒഴുകി വരുന്നത് പുഴയുടെ സമീപത്തെ കടയിൽ ഉണ്ടായിരുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സന്തോഷ്, കാരക്കാൽ, ഷെബീഖ്, പാറക്കൽ, സനൽ തലാപ്പിൽ, വിജയൻ എന്നിവർ പുഴയിൽ ചാടി ഇവരെ കരക്കെത്തിച്ചു. തുടർന്ന് ഓട്ടോറിക്ഷയിൽ കോട്ടേപ്പാടം CHC എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കൂടി അവിടെ കടയിലുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരോട് ഞങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു. ഒരാൾ വെള്ളത്തിൽ പോകുന്നുണ്ട്. ഞാൻ താഴെ വെച്ചിട്ട് വേറൊരാളും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. പുള്ളിക്കാരനാണ് പിടിച്ചത്. അങ്ങനെ ഞങ്ങളിവിടെ കോട്ടേപ്പാടത്ത് എടുത്തപ്പോൾ അവർക്ക് അനക്ക് ഉണ്ടായിരുന്നോ? ജീവനുണ്ട്. കോട്ടേപ്പാടത്ത് നിന്ന് നേരെ നിലമ്പൂരിന് കൊണ്ടുപോയിട്ടുണ്ട്. എവിടെ ഉള്ള ആളാണെന്നറിയോ? തച്ചങ്കോട്. വീട്ടിൽ പോയിരുന്നു. എങ്ങനെയാണ് അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചേ? നാട്ടുകാരുടെ അടിയന്തര ഇടപെടൽ ലീലയ്ക്ക് പുതുജീവനേകി.
സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 30 കിലോഗ്രാം കഞ്ചാവുമായി ഒരാൾ കാളികാവ് എക്സൈസിന്റെ പിടിയിലായി. മഞ്ചേരി പുല്ലൂർ സ്വദേശി ചെവിടാങ്കുഴി വീട്ടിൽ സൽമാനുൽ ഫാരിസിനെയാണ് തിരുവാലി ചെള്ളിത്തോട് വെച്ച് പിടികൂടിയത്. ഉത്തരമേഖല സ്ക്വാഡ് അംഗവും കാളികാവ് എക്സൈസ് ഇൻസ്പെക്ടറുമായ ടി ഷിജുമോനും സംഘവുമാണ് സൽമാനെ പിടികൂടിയത്. ലഹരി മരുന്നുകളുടെ വിൽപ്പനയും ഉപയോഗവും വ്യാപകമായിരിക്കുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി മയക്കുമരുന്ന് കേസുകൾ കണ്ടെടുക്കുന്നതിന് വേണ്ടി മാത്രമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോട് ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കാളികാവ് എക്സൈസ് റേഞ്ചിലെ ഉദ്യോഗസ്ഥർ ഈ കാളികാവ് റേഞ്ചിന്റെ പരിധിയിൽപ്പെടുന്ന വണ്ടൂർ തിരുവാലി മേഖലയിൽ ഇന്നും ഇന്നലെയൊക്കെയായി നിരന്തര നിരീക്ഷണം നടത്തിയതിൻ്റെ ഫലമായി 30 കിലോയിലധികം കഞ്ചാവ് കടത്തിക്കൊണ്ടുപോയതിന് മഞ്ചേരി പുല്ലാര സ്വദേശിയായ സുട്ടാണി എന്ന് വിളിക്കുന്ന സൽമാനുൽ ഫാരിസ് എന്ന 36 വയസ്സുകാരനായ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളിൽ നിന്ന് 30 കിലോയിലധികം കഞ്ചാവും അത് കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനവും മറ്റും പിടിച്ചെടുക്കുകയുണ്ടായിട്ടുണ്ട്. തുടർന്നും വരും ദിവസങ്ങളിലും ശക്തമായ നടപടി മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഈ മേഖലയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നതായിരിക്കും. മഞ്ചേരി ടൗണിനോട് കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ വിൽപ്പന വ്യാപകമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാഫിയ ഇതിനു മുമ്പും കേരള പോലീസിന്റെ പിടിയിലും മഞ്ചേരി സ്റ്റേഷൻ ലിമിറ്റിലും പിടിയിലായിട്ടുണ്ട്. പ്രിവെന്റീവ് ഓഫീസർമാരായ റെജി തോമസ്, അശോക്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സഫീർ അലി പി, ലിജിൻ വി, ആബിദ്, സുനിൽ കുമാർ, മുഹമ്മദ് അഫ്സൽ വി, മുഹമ്മദ് ഷെരീഫ് എൻ, ഷബീർ അലി പി, സുനി ടി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിമിഷ, സജിത, ലിൻസി വർഗീസ്, എക്സൈസ് ഡ്രൈവർ സവാദ് നാലകത്ത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പേവിഷബാധ സംശയിക്കുന്ന കുറുനരിയെ പിടികൂടി. തിരൂർ വയലത്തൂർ ചെറിയമുണ്ടം പുള്ളിപ്പാട്ട് തുമ്പൻ അബ്ദുറഹിമാന്റെ വീടിന് സമീപമാണ് കുറുനരിയെ കണ്ടത്. മൃഗങ്ങളെയും മനുഷ്യരെയും ആക്രമിക്കാൻ ശ്രമിച്ച കുറുനരിയെ നാട്ടുകാർ പിടികൂടി കെട്ടിയിടുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് SFO അബ്ദുൽ നാസർ, BFO സതീഷ്, റെസ്ക്യൂവർമാരായ CT കുഞ്ഞാപ്പ, അബ്ദുൽ മജീദ് എന്നിവരുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ നിന്നും റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തുകയും കുറുനരിയെ പിടികൂടി കൂട്ടിലടച്ചു. നിരീക്ഷണത്തിനായി നിലമ്പൂരിലെ RRT ഓഫീസിൽ എത്തിച്ചു. NIA സംഘം പോപ്പുലർ ഫണ്ട് SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച പോപ്പുലർ ഫണ്ടിന്റെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ മണിക്കൂറുകളോളം റോഡ് ഉപരോധിച്ചു. ഓഫീസുകളിലേക്ക് NIA നടത്തിയ റെയ്ഡിന്റെ ഭാഗമായാണ് അറസ്റ്റ്. മലപ്പുറം തിരുനാവായ എടക്കുളത്തെ വീട്ടിൽ നിന്നായിരുന്നു അറസ്റ്റ്. വൻ പോലീസ് സന്നാഹത്തോടെയാണ് സംഘം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലെത്തിയത്. പുലർച്ചെ 3 മണിക്കാണ് ED NIA എത്തിയത്. 7 മണിയോടെയാണ് CP മുഹമ്മദ് ബഷീറിനെ അറസ്റ്റ് ചെയ്തത്. വിവരം അറിഞ്ഞ സ്ഥലത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. പുത്തനത്താണിയിൽ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തു. കേരളത്തിൽ 39 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം NIA റെയ്ഡ് നടക്കുന്നത്. 25 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടന്നു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ 14 ഓഫീസുകളിലാണ് NIA പരിശോധന നടത്തിയത്. റെയ്ഡിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ലെന്നാണ് NIA പറയുന്നത്. NIA ഡയറക്ടർ ദിൻകർ ഗുപ്ത നേരിട്ടാണ് റെയ്ഡ് ഏകോപിപ്പിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ ഇ അബൂബക്കർ, നസറുദ്ദീൻ എളമരം എന്നിവർ NIA കസ്റ്റഡിയിലായിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ഇവരെ NIA സ്പെഷ്യൽ കോടതികളിൽ ഹാജരാക്കും. DYFI വാണിയമ്പലം മേഖലാ കമ്മിറ്റി ലഹരി വിരുദ്ധ ജനകീയ സദസ് സംഘടിപ്പിച്ചു. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ താക്കീത് നൽകിക്കൊണ്ടാണ് ജനകീയ സദസ് സംഘടിപ്പിച്ചത്. വാണിയമ്പലം വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ 100 പേർ പങ്കെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം, കൊച്ചി നഗരത്തിൽ മാത്രം 3 ദിവസത്തിനിടയ്ക്ക് 4 കൊലപാതകങ്ങൾ മയക്കുമരുന്നുമായിട്ട് അത് അനുബന്ധിച്ച് ഉണ്ടായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തുടനീളം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നത്. അതിൽ നിർഭാഗ്യവശാൽ നമ്മുടെ അന്തർ ദേശീയായ ഒരു കുട്ടിയും ദാരുണമായി പരിചയപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ മയക്കുമരുന്നുകളുടെ ഉപയോഗം മറ്റു കുറ്റകൃത്യങ്ങളുടെയും കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, വാഹനാപകടങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന മറ്റു അനുബന്ധ പ്രശ്നങ്ങൾ പലതരത്തിൽ സമൂഹത്തെ വ്യാപിച്ചു എന്നുള്ള ഒരു ബോധ്യം. KT മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒ നൌഷാദ് സ്വാഗതം പറഞ്ഞു. BM റസാഖ്, സിവിൽ പോലീസ് ഓഫീസർ അഭിജിത് VK, പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ്, മജീദ് എടപ്പറ്റ, അർഷദ് VP, KT കുട്ടിമാൻ, M ഫൈസൽ, M സക്കീർ, സുബരാജ്,
ഫിനോസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ബിനീഷയ്ക്കെ നന്ദിയും പറഞ്ഞു. വീട്ടുകിണറ്റിൽ തെരുവുനായ വീണു. അഗ്നിരക്ഷാസേനയും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും 2 മണിക്കൂർ നേരം നടത്തിയ രക്ഷാശ്രമം വിജയിച്ചില്ല. നായക്ക് ദാരുണാന്ത്യം. പ്രസിഡന്റ് നുസ്രത് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗഫൂർ റിനി മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി സലാം ക്ലാസിക് റിപ്പോർട്ടും ഷബീർ കണക്കും അവതരിപ്പിച്ചു. നജീബ് ഹോചിമേൻ, ഷഫീഖ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് നുസ്രത് അലി, വൈസ് പ്രസിഡന്റ് നിസാർ, സെക്രട്ടറി സലാം, ജോയിന്റ് സെക്രട്ടറി നജാദ്, ട്രഷറർ ഫമീർ, പി ആർ ഒ ഇലിയാസ്, മേഖലാ കമ്മിറ്റിയിലേക്ക് ഷബീർ, ഷഫീഖ് എന്നിവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ആസാദ്, സലീം, മെഗ, റഫീഖ്, ഷിജു എന്നിവരെയും തെരഞ്ഞെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എടക്കര യൂണിറ്റ് സമ്മേളനം എടക്കര വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. മേഖലാ സെക്രട്ടറി ഷാനു ഞെട്ടിക്കുളം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂരിൽ വീട്ടുകിണറ്റിൽ തെരുവുനായ വീണു. അഗ്നിരക്ഷാസേനയും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും 2 മണിക്കൂർ നേരം നടത്തിയ രക്ഷാശ്രമം വിജയിച്ചില്ല. നിലമ്പൂർ ചക്കാലക്കുത്ത് ഇന്നലെ രാവിലെ ആണ് സംഭവം. പറമ്പാടം രാധാകൃഷ്ണന്റെ സുരക്ഷാഭിത്തിയില്ലാത്ത ആഴമുള്ള കിണറ്റിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് നായ വീണത്. രാവിലെ കിണറ്റിൽ നിന്നും ശബ്ദം കേട്ട് വീട്ടുകാർ ചെന്നു നോക്കിയപ്പോൾ അവശനിലയിൽ നായയെ കണ്ടു. നഗരസഭാ കൌൺസിലർ ഡെയ്സി ചാക്കോ, ഇആർഎഫ്, അഗ്നിരക്ഷാസേന എന്നിവരുടെ സഹായം തേടി. ഇആർഎഫിലെ എരഞ്ഞിക്കൽ അബ്ദുൽ മജീദ്, അബു മുതുകാട്, സാമൂഹിക പ്രവർത്തകനായ സി കെ ശശി എന്നിവരെത്തി രക്ഷാശ്രമം തുടങ്ങി. കുട്ടയിറക്ക് രക്ഷിക്കാൻ ശ്രമിച്ചത് വിജയം കണ്ടില്ല. ഇതിനിടെ നായ വെള്ളത്തിൽ 2 ആൾ താഴ്ചയിൽ മുങ്ങിത്താഴ്ന്നു. അഗ്നിരക്ഷാസേന കോണി വഴി കിണറ്റിൽ ഇറങ്ങി നടത്തിയ രക്ഷാശ്രമവും വൃഥാവിലായി. ജഡം പുറത്തെടുത്ത് സേനകൾ മടങ്ങി. നാട്ടുകാർക്ക് ഭീഷണിയായ പാനിക്കടന്നൽ കൂട് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകർ എടുത്തുമാറ്റി. മരുത അങ്ങാടിയിൽ ജുമാ മസ്ജിദിനും മദ്രസയ്ക്കും സമീപമാണ് നാട്ടുകാർക്ക് ഭീഷണിയായി കടന്നൽ കൂട് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഇതിനോടടുത്ത് താമസിക്കുന്ന വീട്ടമ്മയ്ക്ക് കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.